അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനോ? സെഫിയ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനെങ്ങനെയാ ഇക്ക മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? എൻ്റെ മനസാക്ഷി അതിന് സമ്മതിക്കോ? പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിച്ചു തീർക്കാനാണോ നീ ഉദ്ദേശിക്കുന്നേ? നോക്ക് ഷാനു, നീ ഇപ്പോഴും ചെറുപ്പമാണ്, മുന്നിൽ ഒത്തിരി ജീവിതം ഇനിയുമുണ്ട്, അത് ജീവിച്ചു തീർക്കാനുള്ളതാണ്. അല്ലാതെ സെഫിയ നല്ല പെണ്ണാ, എപ്പോഴും നിന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവൾ, അതുകൊണ്ട് തന്നെ അവളിത് സമ്മതിക്കും. നിനക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം അവളെ. ഇത് പറഞ്ഞ് ഇക്ക അവൾ കിടക്കുന്ന റൂമിലേക്ക് പോയി. വെറും 8 മാസം മാത്രമേ ആയുള്ളൂ സെഫിയ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട്. ആ കുറച്ചു കാലയളവിൽ തന്നെ കുടുംബത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി അവൾ. എനിക്ക് ഉത്തമ ഭാര്യയായി. ഉമ്മയില്ലാത്ത എനിക്ക് ഒരു ഉമ്മയുടെ വാത്സല്യം തന്നു. എന്നെ എല്ലാം മറന്നു സ്നേഹിച്ചു. പക്ഷേ ഒരു തലകറക്കം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഷാനു, നീയൊന്ന് പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വന്നേ, സെഫിയ ഒന്ന് തലകറങ്ങി വീണു എന്ന ഇക്കയുടെ ഫോൺ വന്നതും ഞാൻ ഓടിക്കുതച്ച് ആശുപത്രിയിലെത്തി. അപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ ഇടയിലേക്കൊരു കുഞ്ഞുമാലാക വരുന്നതിൻ്റെ അടയാളമായിരുന്നു അതെന്ന്. ഞാനൊരു ഉപ്പയാകാൻ പോകുന്നു എന്ന് സന്തോഷം കൊണ്ട് മതിമാറുന്ന നിമിഷം അവളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ചുണ്ടമർത്തി. അവളെ കൊഞ്ചിച്ചും ലാളിച്ചും ശകാരിച്ചും ആദ്യ 2 മാസം പോയതറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് എന്നെ തേടി വീണ്ടും ഇക്കയുടെ ഫോൺ കോൾ വരുന്നത്. സെഫിയക്ക് പിന്നെയും ഒരു തലകറക്കം. കേട്ട മാത്രയിൽ ഓടിയെത്തിയതിന് ഇനിയൊരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത ആഴത്തിലേക്ക് സെഫിയ വീണുപോയതും വിടരു മുമ്പേ പൊലിഞ്ഞുപോയ എൻ്റെ മാലാക്കുട്ടിയുടെ മരണവാർത്തയുമായിരുന്നു എന്നിലേക്ക് എത്തിയത്. ഭൂമി തലക്കീഴെ മറിയുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ അപ്പോഴും ഞാൻ തളർന്നില്ല. സെഫിയയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോഴെനിക്ക്. ചികിത്സയും പ്രാർത്ഥനയുമായി ദിവസങ്ങൾ കഴിഞ്ഞുപോയി. രോഗമറിയാതെ ഡോക്ടറും മരുന്നുകളും പരാജയപ്പെട്ടപ്പോൾ കൊണ്ടുചെല്ലുന്ന ഹോസ്പിറ്റലുകളെല്ലാം അവളെ കൈയൊഴിഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ കൂടെ പഠിച്ച ഡോക്ടർ ശീതളിനെ കാണുന്നത്. അവരിലൂടെ അവൾക്ക് ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയെങ്കിലും അതൊന്നും ഒരിക്കലും അവളെ എഴുന്നേറ്റ് നടക്കാനാവുമെന്ന് ഉറപ്പില്ലാത്ത ഒന്നായിരുന്നു. ജീവനുണ്ടെന്ന് തെളിയിക്കുന്നത് തന്നെ ചെറിയ ശബ്ദത്തിലുള്ള അടഞ്ഞ സംസാരവും കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീരും മാത്രം. വേണ്ട ഇക്ക, ഇനി എന്നെ ഒരിടത്തും കൊണ്ടുപോവേണ്ട. പേടിപ്പെടുത്തുന്ന മരുന്നിൻ്റെ മണം കേട്ട് മടുത്തു. അല്ലേലും ഇനി എത്ര നാളെന്ന് കരുതിയാ? എനിക്കിവിടെ കിടന്നു മരിക്കാനാ ഇഷ്ടം. ഇക്കാടെ മടിയിൽ, ഇക്കാടെ തലോടലേറ്റ്, അങ്ങനെയാവുമ്പോൾ എനിക്ക് മരണത്തിൻ്റെ വേദനയറിയില്ല. ഓരോ തവണ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോഴും അവൾ എന്നോട് ഇത് ആവർത്തിച്ചു പറയും. അപ്പോഴെല്ലാം അവളുടെ കവളിലൂടെ കണ്ണീര് ഒലിച്ചിറങ്ങുന്നുണ്ടാകും. അവൾക്കിനൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുറപ്പായത് മുതലാണ് എല്ലാവരും എന്നെ മറ്റൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ അത് അവളോട് പറയാനുള്ള ധൈര്യമില്ലാത്ത പോലെ. ഇത്രയും നാൾ സുഖവും സന്തോഷവും തന്നവളെ ആപത്ത് ഘട്ടത്തിൽ കൈയൊഴിയുന്ന ഒരു നീചനാകുമോ എന്ന പേടിയും എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഷാനു പിന്നിൽ നിന്നും ഇക്കയുടെ വിളി കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. എടാ, അവൾക്ക് പൂർണ്ണ സമ്മതമാണ്. മാത്രമല്ല മറ്റൊരാളേക്കാൾ കൂടുതൽ അവളും ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാ. ചെല്ലേ, അവൾ നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിർവികാരനായി ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ അടുത്തിരുന്നു. മാറ്റുകുറഞ്ഞൊരു പുഞ്ചിരിയോടെ എൻ്റെ കണ്ണിലേക്ക് ഇമച്ചിമ്മാതെ നോക്കി നിൽക്കുകയാണ് അവൾ. തിളക്കം നഷ്ടപ്പെട്ട അവളുടെ കണ്ണിൽ ഒരു കുമ്പിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. സെഫി, അവളെ തലോടിക്കൊണ്ട് ഞാൻ പതിയെ വിളിച്ചു. എൻ്റെ വിളിയിൽ അവളുടെ വരണ്ട ചുടിലെ പുഞ്ചിരി ഒന്നുകൂടെ വിടർന്നു. ഒപ്പം അവളുടെ കണ്ണിൽ തളം കെട്ടിയ കണ്ണുനീർ കവിളിനെ ചുംബിച്ചിറങ്ങാനും തുടങ്ങി. എനിക്ക് വിഷമമില്ല ഇക്ക, സന്തോഷമേയുള്ളൂ. ഇക്കാടെ സന്തോഷങ്ങളല്ലേ എന്നെയും സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഇക്ക മറ്റൊരു വിവാഹം കഴിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. അത് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടക്കാൻ. ഞാൻ പോയാലും ഇക്ക ഒറ്റക്കാവില്ലല്ലോ എന്ന സമാധാനത്തിൽ മരിക്കാലോ. ഷാഫിക്ക വന്നു പറഞ്ഞപ്പോൾ ആദ്യം ഒരു ഞെട്ടലുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ഇക്ക മടുത്തോ എന്നൊരു തോന്നൽ. പക്ഷേ എനിക്കുറപ്പാണ് ഇക്കാക്ക് എപ്പോഴും എന്നോട് ഒരു തേരി പോലെ സ്നേഹം കുറഞ്ഞിട്ടില്ലെന്ന്, ഇനിയൊരിക്കലും കുറയില്ലെന്ന്. ഞാൻ ഭാഗ്യവതിയല്ലേ ഇക്ക? കുറച്ചു നാളാണെങ്കിലും ആരും മോഹിക്കുന്ന ഒരു ജീവിതം കിട്ടിയില്ലേ എനിക്ക്? ഇക്കയെ കിട്ടിയില്ലേ? ജീവിതകാലം മുഴുവൻ താലോലിക്കാനുള്ള ഓർമ്മകളെ കിട്ടിയില്ലേ? അത്രയും മതി എനിക്ക്. പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഇക്ക സമ്മതിക്കണം. ഇക്കാടെ കല്യാണം കഴിഞ്ഞാൽ എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കണം. പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്ന ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഒരു ശകുനമായി ഞാൻ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അത് അവൾക്ക് ഇക്കയോട് വെറുപ്പ് തോന്നാൻ കാരണമാകും. ഞാൻ കാരണം ആരും ഇക്കയെ വെറുക്കരുത്, അതെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ അവസാന ആഗ്രഹം ഇക്ക സാധിച്ചു തരണം. അവളുടെ കയ്യിൽ എൻ്റെ കൈ കോർത്ത് ഒരു മുത്തം കൊടുത്തു. ഒന്നും പറയാതെ ഞാൻ പതിയെ പുറത്തേക്കിറങ്ങി ഇക്കയുടെ അടുത്തേക്ക് ചെന്നു. എന്താ ഷാനു, അവൾ സമ്മതിച്ചില്ലേ? ഇനി ഞാൻ ബ്രോക്കറോട് പറയട്ടെ നിനക്കൊരു പെണ്ണിനെ കണ്ടെത്താൻ? ഇക്ക പറഞ്ഞു. പക്ഷേ പറയുന്നത് എൻ്റെ സെഫിയെ നോക്കാനുള്ള ഒരു വേലക്കാരിയെ കൊണ്ടുവരാനാവണം. എന്നുവെച്ചാൽ എൻ്റെ സെഫിയെ മറന്ന് മറ്റൊരു ജീവിതം എനിക്ക് വേണ്ടാന്ന്. അല്പം ഉച്ചത്തിലാണ് ഞാനത് പറഞ്ഞത്. എനിക്ക് പറ്റൂലേക്ക, അവളെ കിടപ്പിൽ ഒറ്റക്കാക്കാൻ എനിക്ക് കഴിയൂല. ഞാൻ തിരിച്ചു കൊണ്ടുവരും അവളെ, എനിക്ക് വേണം അവളെ.
അവളെന്നോട് എന്താ പറഞ്ഞത് എന്നറിയോ ഇക്കാക്ക്? എൻ്റെ സന്തോഷത്തിന് അവൾ മാറിത്തരാമെന്ന് ചിരിച്ചോണ്ട് അവളിൽ പറയുമ്പോഴും എനിക്കറിയാം അവളുടെ ഉള്ളു നീറാണെന്ന്. അതെനിക്ക് കാണാം. ഇക്ക കൊണ്ടുവരുന്ന 100 പെണ്ണുങ്ങൾക്ക് പകരമാവില്ല അവളുടെ ഒരു നുള്ളു സ്നേഹം. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞിക്ക എന്നല്ല ഒരാളും എന്നെ കാണാൻ വരേണ്ട. എനിക്കെൻ്റെ സെഫിയ മതി, ഈ ലോകത്തല്ല അടുത്ത ലോകത്തും. ഇത്രയും പറഞ്ഞ് തളർന്നിരുന്ന് എൻ്റെ തോളിൽ ഇക്കയുടെ കൈ വീണു. ക്ഷമിക്കടാ, നീ എങ്ങനെ നീറിക്കഴിഞ്ഞത് കണ്ടപ്പോൾ അത് സഹിക്കാൻ കഴിയാത്തതാണ്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അവളെ നമ്മൾ പഴയ സെഫിയാക്കി തിരിച്ചു കൊണ്ടുവരും, പടച്ചവനവളെ കൈവിടില്ല. പതിയെ ഞാൻ കണ്ണു തുടച്ച് ഇക്കയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോൾ അകത്തുനിന്നും സന്തോഷത്തിൻ്റെ ഒരു തേങ്ങൽ കേൾക്കാമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെയെല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. പെട്ടെന്നുള്ള എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കടപ്പാട് ഉനൈസ് ബിൻ ബഷീർ.